നമസ്കാരം യാത്രക്കാരെ വീണ്ടും ദുരിതത്തിലാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് ദില്ലി കൊച്ചി വിമാനം വൈകുകയാണ് പതിനൊന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല എന്നത് യാത്രക്കാരെ ക്ലേശത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് എയർ ഇന്ത്യയുടെ ക്രൂരത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ രാത്രി എട്ട് അമ്പത്തി അഞ്ചിന് പുറപ്പെടേണ്ട വിമാനമാണ് ഇതുവരെ പതിനൊന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പുറപ്പെടാത്തത് ഇതോടെ ഓണത്തിന് നാട്ടിലേക്ക് പോകുന്ന മലയാളികളടക്കം നിരവധി യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങി എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ വ്യക്തമായ കാരണങ്ങൾ പറയുന്നില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത് എന്തുകൊണ്ട് വൈകുന്നു എന്തുകൊണ്ട് ഫ്ലൈറ്റ് പോകുന്നില്ല എന്നതടക്കമുള്ള ഈ ഒരു ക്ലേശത്തിന് തക്കതായ രീതിയിലുള്ള ഒരു പ്രതികരണം ഒരു വിശദീകരണം അധികൃതർ നൽകുന്നില്ല എന്നും യാത്രക്കാർ പരാതി പറയുന്നുണ്ട് രാവിലെ ആറു മണിക്ക് വിമാനം പുറപ്പെടുമെന്ന് അവസാനം അറിയിച്ചിരുന്നു പക്ഷേ ആറു മണിക്കും വിമാനം പുറപ്പെട്ടിട്ടില്ല വിമാനം എപ്പോൾ പുറപ്പെടുമെന്നത് സംബന്ധിച്ച് ഒരു അറിയിപ്പും അധികൃതർ പിന്നീട് നൽകിയിട്ടില്ല എന്നും യാത്രക്കാർ കുറ്റപ്പെടുത്തി ഭക്ഷണമോ മറ്റ് സൗകര്യമോ ഒന്നും അധികൃതർ ഒരുക്കി തന്നിട്ടില്ല എന്നും യാത്രക്കാർ പറയുകയുണ്ടായി വിമാനം വൈകുന്നതിനുള്ള കാരണം എന്താണെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ഇത്തരത്തിൽ വിമാനം വൈകുന്നത് ഒരു പതിവ് കാഴ്ച തന്നെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് യാത്രയ്ക്കായി വിമാനത്താവളത്തിൽ എത്തുമ്പോഴായിരിക്കും പലപ്പോഴും യാത്രക്കാർ അറിയുന്നത് വിമാനം വൈകും അല്ലെങ്കിൽ വിമാനം ഉടൻ പുറപ്പെടില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ ഇത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ ഒരു സമീപനം എന്ത് കാരണം പോലും വ്യക്തമാക്കാതെയുള്ള സമീപനം വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ സംബന്ധിച്ചുള്ള മറ്റൊരു വാർത്ത കൂടി നോക്കാം കഴിഞ്ഞ ദിവസമായിരുന്നു കസവ് എടുത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വന്നത് എയർലൈനിന്റെ ഏറ്റവും പുതിയ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് എട്ട് വിമാനത്തിലാണ് മലയാളികളുടെ വസ്ത്രശൈലിയായ കസവ് മാതൃകയിൽ ടെയിലാർട്ട് രൂപകൽപ്പന ചെയ്തത് ഓണത്തിന്റെ ഒരു പ്രതീതിയൊക്കെ വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു കസവ് വിമാനം ഒരുക്കിയത് കൊച്ചിയിലായിരുന്നു കസവ് വിമാനം എത്തിയത് വിമാനത്തെ വരവേൽക്കാനായി കസവ് വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ക്യാബിൻ ക്രൂ ഒഴികെയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ എത്തിയത് വിമാനത്തിന്റെ ചിറകുകൾക്കടിയിലും ചെക്ക് ഇൻ കൗണ്ടറുകൾക്ക് മുന്നിലും അത്തപ്പൂക്കളവും സജ്ജമാക്കിയിരുന്നു മാത്രമല്ല ബംഗളൂരുവിലേക്കുള്ള ഈ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയവരെ കസവ് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു നൂറ്റി എൺപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനമാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ പുതിയ ബ്രാൻഡ് അവതരിപ്പിച്ചു അതിനുശേഷം മുപ്പത്തിനാല് പുതിയ വിമാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ വിമാനങ്ങളിലെല്ലാം വിവിധ പ്രദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ടെയിൽ ആർട്ടുകളാണുള്ളത് കേരളത്തിന്റെ കസബ് തമിഴ്നാടിന്റെ കാഞ്ചീപുരം ആന്ധ്രാപ്രദേശിന്റെ കലംകാരി മധ്യപ്രദേശിന്റെ ചന്തേരി തുടങ്ങിയവയാണ് വിവിധ വിമാനങ്ങളുടെ ടെയിൽ ആർട്ടിലുള്ളത് എൺപത്തിയഞ്ച് വിമാനങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനുള്ളത് കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിൽ നിന്നായി മുന്നൂറ് വിമാന സർവീസുകളാണ് ആഴ്ചതോറും ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത് കൊച്ചിയിൽ നിന്നും നൂറ്റി രണ്ട് തിരുവനന്തപുരത്ത് നിന്നും അറുപത്തി കോഴിക്കോട് എൺപത്തിയാറ് കണ്ണൂരിൽ നിന്നും അമ്പത്തി ഏഴ് എന്നിങ്ങനെയാണ് വിമാന സർവീസുകളുടെ എണ്ണം കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ ഡൽഹി ഹൈദരാബാദ് കൊൽക്കത്ത അബുദാബി ബഹ്റിൻ ദമാം ദോഹ ദുബായ് മസ്കറ്റ് കുവൈറ്റ് റിയാദ് സലാല ഷാർജ എന്നിവിടങ്ങളിലേക്ക് നേരിട്ട് വിമാന സർവീസുകളുണ്ട് അമൃത്സർ അയോധ്യ ബാഗ്ഡോഗ്ര ഭുവനേശ്വർ ചെന്നൈ ഗോവ ഗുവാഹത്തി ഗ്വാളിയാർ ഇൻഡോർ ജയ്പൂർ ലക്നൗ മുംബൈ മംഗലാപുരം പൂനെ റാഞ്ചി ശ്രീനഗർ സൂറത്ത് തിരുവനന്തപുരം വിജയവാഡ വാരണാസി വിശാഖപട്ടണം ജിദ്ദ എന്നിവിടങ്ങളിലേക്ക് വൺ സ്റ്റോപ്പ് സർവീസുകളുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത